മുതിർന്ന പൗരന്മാർക്കുള്ള നികുതി ആനുകൂല്യങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള നികുതി ഇളവുകൾ തുടങ്ങി നികുതി സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി ടാക്സ് ടോക്കിലൂടെ മുതിർന്ന പൗരൻ എന്ന നിർവചനത്തിൽ അറുപത്തഞ്ച് വയസ്സുവരെയുള്ളവരെയാണ് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് വരെ കരുതിയിരുന്നത് പതിനൊന്ന് പന്ത്രണ്ട് മുതൽ അത് അറുപത് വയസ്സാക്കി കുറച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെയധികം ആൾക്കാർക്ക് പ്രയോജനം ലഭിക്കും ഇത് സംബന്ധിച്ച ഒരു ചോദ്യമാണ് ശ്രീ ജോസഫ് മാത്തൻ ചേർത്തലയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് സീനിയർ സിറ്റിസനായ എനിക്ക് ലഭ്യമായിട്ടുള്ള അടിസ്ഥാന ഒഴിവ് എത്ര എത്രയാണ് എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് താങ്കൾക്ക് ലഭ്യമായിട്ടുള്ള അടിസ്ഥാന ഒഴിവിലും രണ്ട് ലക്ഷത്തിൽ നിന്നും രണ്ടര ലക്ഷമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് രണ്ടര ലക്ഷം രൂപ വരെ താങ്കൾക്ക് നികുതി ബാധ്യതയില്ല ഇതുകൂടാതെ വകുപ്പ് എൺപത് സി പ്രകാരം ഒരു ലക്ഷം രൂപ വരെ സമ്പാദി സമ്പാദിക്കുകയാണെങ്കിൽ താങ്കൾക്ക് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ രൂപ വരെ യാതൊരുവിധ നികുതിയും നൽകാതെ രക്ഷപ്പെടാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശ്രീമതി പ്രിയ ജോസഫ് മാരാരിക്കുളത്ത് നിന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ വനിതകൾക്ക് ലഭ്യമായിട്ടുള്ള അധിക ആനുകൂല്യങ്ങൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിനു മുന്നിലുള്ള വർഷങ്ങളിലെല്ലാം വനിതകൾക്ക് ഒരു പ്രത്യേക പരിഗണന നൽകിയിരുന്നു സാധാരണ ഒരു പുരുഷന് രണ്ട് ലക്ഷം രൂപ വരെ അടിസ്ഥാന ഒഴിവുണ്ടായിരുന്നപ്പോൾ അല്ല ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ അടിസ്ഥാന ഒഴിവുണ്ടായിരുന്നപ്പോൾ വനിതകൾക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഉണ്ടായിരുന്നു അതെല്ലാം മാറിയിരിക്കുകയാണ് എല്ലാവർക്കും ബാധകമായിട്ടുള്ള അടിസ്ഥാന ഒഴിവ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ലക്ഷം രൂപയാണ് അറുപത്തഞ്ച് വയസ്സ് താഴെയുള്ള അറുപത് വയസ്സിൽ താഴെയുള്ളവർക്ക് ഇനിയത്തെ ചോദ്യം ശ്രീ പാട്രിക് ബെഞ്ചമിൻ പള്ളുരുത്തിയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവിന് എന്തെങ്കിലും നികുതി ആനുകൂല്യം ലഭ്യമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസത്തിന് നമ്മുടെ ഗവൺമെൻറ്റും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ട്യൂഷൻ ഫീ കുട്ടികളുടെ ട്യൂഷൻ ഫീ തന്നെ ഒരു സമ്പാദ്യമായിട്ട് കണക്കാക്കി അതിന് വകുപ്പ് എൺപത് സിയിൽ ഉൾപ്പെടുത്തി ഒരു ലക്ഷം രൂപ എന്നുള്ള പരിധിക്ക് വിധേയമായിട്ട് മറ്റ് സമ്പാദ്യങ്ങൾ കൂടെ കൺസിഡർ ചെയ്തിട്ട് ആ ട്യൂഷൻ ഫീസിന് നമ്മൾ ഇത് കിഴിവിന് അർഹത നൽകിയിട്ടുണ്ട് പക്ഷേ സംഭാവന അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള ബസ് ഫീസ് അങ്ങനെയുള്ള ഇതിനൊന്നും കിട്ടില്ല മുഴുവൻ സമയ വിദ്യാഭ്യാസം ആയിരിക്കണമെന്ന് നിബന്ധനയുണ്ട് ഇന്ത്യയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ആയിരിക്കണം നിബന്ധനയുണ്ട് പുറത്ത് പോയി പഠിച്ച് ട്യൂഷൻ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ ലഭിക്കാമല്ല അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശ്രീ അബ്ദുൾ റഹീം ഖത്തറിൽ നിന്നാണ് ഞാനൊരു എൻ ആർ ഐ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത് നാട്ടിൽ ഒരു ബാങ്കിൽ എൻ ആർ ഒ നോൺ റെസിഡൻറ്റ് ഓർഡിനറി ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ട് അതിൽ നിന്നും കിട്ടുന്ന പലിശയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പലിശയിൽ നിന്ന് മുപ്പത് ശതമാനത്തിൽ കൂടുതൽ നികുതി ഈടാക്കുന്നുണ്ട് ഇത് അന്യായമല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അന്യായം എന്ന് പറയാനാവില്ല കാരണം ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നോൺ റെസിഡൻറ്റ് ഓർഡിനറി അക്കൗണ്ടിൽ നമുക്ക് റുപ്പി ഡെപ്പോസിറ്റ് ചെയ്യാം ഇന്ത്യയിലുള്ള വരുമാനം അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം ഫോർ എക്സാമ്പിൾ വാടക കിട്ടിയാൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ടിലാണെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാത്രമേ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന പലിശയ്ക്ക് മാക്സിമം മാർജിനൽ റേറ്റ് മുപ്പതും എൻ്റെ വിദ്യാഭ്യാസ സെസ്സും ചേർത്ത് പിടിക്കണമെന്നാണ് വകുപ്പ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ അനുശാസിച്ചിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും താങ്കൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുക എന്നിട്ട് റിട്ടേൺ ഫയൽ ചെയ്ത് റീഫണ്ട് ചോദിക്കുക തീർച്ചയായിട്ടും റീഫണ്ട് താങ്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നുള്ളൂ ഇനി ചോദിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം ശ്രീമതി ചിന്നമ്മ തോമസ് മാവേലിക്കര എന്നാണ് ഫാമിലി പെൻഷനിൽ നിന്നും ടി ഡി എസ് പിടിക്കാമോ ലഭ്യമായിട്ടുള്ള കിഴിവുകൾ എന്തൊക്കെയാണ് ഫാമിലി പെൻഷനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസിലിരിക്കെ ഒരു ഗവണ്മെൻറ്റ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ മരണപ്പെട്ടു പോയാൽ പിന്തുടർച്ച അവകാശികൾക്ക് ഒരു പെൻഷനാണ് അതിന് നികുതി ടി ഡി എസ് പിടിക്കാൻ അതായ നികുതി നിയമത്തിൽ വകുപ്പില്ല സാധാരണ പെൻഷനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശമ്പളം എന്നുള്ള വരുമാന ഗണത്തിൽപ്പെടുത്തിയാണ് ഇൻകം ടാക്സിന് വിധേയമാക്കുന്നത് അതേസമയം ഫാമിലി പെൻഷൻ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഹെഡിലാണ് പെടുത്തി നികുതി വിധേയമാക്കപ്പെടുന്നത് കുടുംബ പെൻഷൻ്റെ മുന്നിൽ മൂന്നിലൊന്ന് ഭാഗം അഥവാ പതിനയ്യായിരം രൂപ ഇവയിൽ തമ്മിൽ കുറഞ്ഞ തുകയ്ക്ക് കിഴിവ് ലഭ്യ ലഭ്യമാണ് പലർക്കും അറിയാൻ പാടാത്തൊരു കാര്യമാണ് അത് ഇത് ഏത് ഇപ്പം ചില ചില ഡിസ്പേസിംഗ് ഓഫീസേഴ്സ് ഫാമിലി പെൻഷനിൽ നിന്ന് പിടിക്കണമെന്ന് പറയുകയാണെങ്കിൽ നികുതി സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം മൊബൈൽ ഗെയിമുകളിൽ പുത്തൻ പരീക്ഷണങ്ങളുമായി ധന്യം മലപ്പുറത്തുകാരനായ ധനൻ ശേഖർ ആണ് പുത്തൻ മൊബൈൽ ഗെയിമുകൾ വികസിപ്പിച്ചെടുക്കുന്നത് ജാപ്പനീസ് റഷ്യൻ തുടങ്ങി നിരവധി ഭാഷകളിൽ വികസിപ്പിച്ചെടുത്ത ഈ ഗെയിമുകൾക്ക് വിദേശ രാജ്യങ്ങളിലും പ്രിയമേറെ തുടക്കത്തിൽ നാടൻ കളികളാണ് മൊബൈൽ ഗെയിമുകളായി വികസിപ്പിച്ചത് പിന്നീട് ഘട്ടംഘട്ടമായി വികസിപ്പിച്ചെടുത്ത ഗെയിമുകൾക്ക് ഒന്നര ലക്ഷത്തിലേറെ ഡൗൺലോഡാണ് ലഭിച്ചത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ധനൻ ശേഖർ ഇടത്തറ അഞ്ചുവർഷം വർഷം ടെക്നോപാർക്കിൽ ജോലി ചെയ്തു എന്നാൽ തൊഴിൽ നേടുക എന്നതിലുപരി തൊഴിൽ ദാതാവാകണം എന്ന ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ് സ്വന്തമായി ഒരു സംരംഭം എന്ന ആശയത്തിന് പുറകിൽ അച്ഛൻ്റെ ഉപദേശമാണ് ഇത്തരം ഒരു ആഗ്രഹം വളരുന്നതിന് കാരണമായതെന്ന് ധനൻ പറയുന്നു ചെറുപ്പത്തിലെ എൻ്റെ അച്ഛൻ പറഞ്ഞാണ് ഒരു ജോലി അന്വേഷിക്കുന്ന ആളാവരുത് മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുന്ന ആളാവണം അപ്പോൾ ആ ഒരു ഐഡിയ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എഞ്ചിനായിരുന്നെങ്കിലും ഞാൻ ഒരു അഞ്ചര വർഷം കഴിയുമ്പോൾ റിസഞ്ച് ഒരു കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചു അപ്പോൾ ഗെയിമിങ് എനിക്ക് ഒരു മേഖല ആയതുകൊണ്ട് ഗെയിമിംഗിൽ ചെയ്തു തുടങ്ങി ആദ്യം ട്രൈ ചെയ്തത് ഒരു നമ്മുടെ ട്രഡീഷണൽ ഗെയിമായ കബഡി കളി ഫ്ലാഷ് ഗെയിമായിട്ട് ഒരു പോർട്ടലായി ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ നമ്മൾ പീസ് ഓഫ് അവർ ഹെറിറ്റേജ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാം എന്നുള്ള ഐഡിയലാണ് ചെയ്ത് അതുണ്ടാക്കിയതിന് നല്ല റെസ്പോൺസ് കിട്ടി പക്ഷേ അതിൻ്റെ മാർക്കറ്റ് വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് ഒരു വലിയൊരു ബിൽ ബിസിനസ് അതിൽ ബിൽഡ് ചെയ്യാൻ പറ്റില്ല എനിക്ക് മനസ്സിലായി അതുകൊണ്ടൊരു ഡിഫറൻറ്റ് മീഡിയം മൊബൈൽ ട്രൈ ചെയ്യാൻ തുടങ്ങി മൊബൈൽ ആൻഡ്രോയിഡിൽ ആദ്യം ഞാനൊരു ഒരു അഡീഷണൽ അനദർ ഒരു ട്രഡീഷണൽ ഗെയിം ഒരു എട്ട് കളി എന്നൊക്കെ പറയുന്ന ഒരു മൂന്ന് കല്ല് വെച്ച് കളിക്കുന്ന ഒരു ഗെയിം ചെയ്തു അതിന് ബെറ്റർ റെസ്പോൺസ് കിട്ടി സ്റ്റിൽ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി നമ്മളൊരു ട്രഡീഷണൽ ഗെയിം പുറത്തുള്ള ആൾക്കാർക്ക് പഠിച്ച് കളിക്കാൻ ബുദ്ധിമുട്ടാണ് ഇതൊരു ആ ഒരു മേഖലയെ ക്യാഷ്വൽ ഗെയിംസ് എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു കാഷ്വൽ ആയിട്ട് കളിക്കുന്ന ഗെയിം അപ്പോൾ അവിടെ ആൾക്കാർക്ക് പഠിക്കാൻ സമയമില്ല അവർക്ക് അറിയാവുന്ന ഗെയിമുകൾ അല്ലെങ്കിൽ അവർക്ക് ഇൻറ്റുവേറ്റീവ് ആയിട്ട് കളിക്കാവുന്ന ഗെയിമുകൾ മാത്രമേ നമുക്ക് അവിടെ ആക്കി എടുക്കാൻ പറ്റൂ അതുകൊണ്ട് മീഡിയം മൊബൈൽ നല്ലതാണെന്ന് മനസ്സിലായി പക്ഷേ ആ ഒരു ഞാൻ ചെറിയെടുത്ത കളി എളുപ്പത്തിൽ സക്സസ് ആക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഐ മൂഡ് ഓൺ ആൻഡ് ബിൽഡ് ടിക് ടെക്ടോ ഗെയിംസ് ടിക് ടെക്ടോ ഇസ് എ യൂണിവേഴ്സൽ ഗെയിം അപ്പോൾ അതിന് പല സ്ഥലത്ത് പല പേര് പറയുമ്പോഴും ഇറ്റ്സ് യൂണിവേഴ്സൽ ഗെയിം അപ്പോൾ യൂണിവേഴ്സലായിട്ടുള്ള ടിക് ടെറ്റോ എടുത്തിട്ട് അതിൻ്റെ ബോളിൽ ഒരു അഡീഷണൽ വാല്യൂ എന്ന രീതിയിൽ ടിക് ടെക്ടോ ഈസ് നയൻ നയൻ സെൽ ഒമ്പത് സെല്ലുള്ള ഒരു ബോർഡിൽ കളിക്കുന്ന ഗെയിമാണ് അതിന് ഒരു പുതിയ വാല്യൂ അഡീഷൻ എന്ന രീതിയിൽ ഒരുപാട് ലെവൽസ് ആഡ് ചെയ്തുകൊണ്ട് ഒരു ബിഗർ ക്യാൻവാസിൽ ഒരുപാട് നേരം കളിക്കാവുന്ന ഒരു ഗെയിമാക്കി ടിക് ലിറ്റിൽ ഒക്ടോ ടിക് ടെക്ടോ എന്ന് പറഞ്ഞൊരു ഗെയിം ഞാൻ ആൻഡ്രോയിഡ് മാർക്കറ്റിൽ ഇറക്കി അതിന് വളരെ നല്ല റെസ്പോൺസ് കിട്ടി പിന്നെ അതിൻ്റെ മുകളിൽ ബിൽഡ് ചെയ്തിട്ട് അതിനെ അത് പറഞ്ഞാലൊരു ടെക്നിക്കായിരുന്നു എന്ന് വെച്ചാൽ അത് സക്സസ് ആയപ്പോൾ എനിക്ക് പേടിയായിരുന്നു ഇതാരെങ്കിലും കോപ്പി അടിക്കും ഉടനെ ഞാൻ തന്നെ അതിനെ കോപ്പി അടിച്ച് വേറെ രണ്ടെണ്ണം കൂടി ഉണ്ടാക്കി അതിനെ ഫസ്റ്റ് കോപ്പി കോപ്പിയായിട്ട് ഞാൻ ഉണ്ടാക്കിയ ടിക് ടെക് ഏറ്റവും പോപ്പുലറായി വന്നത് വെച്ചാൽ കൂടുതൽ ഇത് വളരെ പെട്ടെന്ന് കരുപ്പ് ഇപ്പോൾ ഓൾമോസ്റ്റ് വൺ പോയിൻറ്റ് ഫൈവ് ലാക്സ് ഡൗൺലോഡ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ മാത്രമുണ്ട് അത് വീണ്ടും മറ്റ് സ്റ്റോറുകളിൽ അത് അവൈലബിൾ ആണ് അപ്പോൾ എൻ്റെ എല്ലാ ഗെയിമുകളും കൂടി ഇപ്പോൾ ഓൾമോസ്റ്റ് ത്രീ ലാക്ക് ഡൗൺലോഡ് എത്തിയിട്ടുണ്ട് ഡൗൺലോഡ് അല്ലെങ്കിൽ യൂസ് എത്തിയിട്ടുണ്ട് ആൻഡ് ഐ എം ട്രൈങ് ടു ഹിറ്റ് മില്യൺ മില്യൺ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ എന്റെ ഗോൾ ടച്ച് എന്നുള്ളതാണ് ഐഫോൺ ഗെയിമുകൾ വികസിപ്പിക്കുന്നതിനായി ടെക്ടോ പാർക്കിലെ പ്രമുഖ കമ്പനിയുമായും സഹകരണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് പ്രോഗ്രാമിംഗ് ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് രംഗത്ത് കഴിവും പരിചയമുള്ളവർക്ക് ഇത്തരം ഗെയിമുകൾ വികസിപ്പിക്കാനാകുമെന്നാണ് ധനൻ ശേഖരന്റെ അഭിപ്രായം ആൻഡ്രോയിഡ് വിപണിയിൽ ഇത്തരം ഗെയിമുകൾക്കുള്ള ഡിമാൻഡ് വിജയസാധ്യത കൂട്ടും പുത്തൻ ഗെയിമുകൾ വികസിപ്പിക്കുന്നതിനോടൊപ്പം ഗവേഷണവും ധന്യു ഡോട്ട് കോം ലക്ഷ്യമിടുന്നു മണി ടൈം ഇവിടെ അവസാനിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ മണി ടൈം ഏഷ്യാനെറ്റ് ന്യൂസ് എൻ ബൈപാസ് ജംഗ്ഷൻ പാലാരിവട്ടം കൊച്ചി ട്വന്റി നമസ്കാരം